നമസ്കാരം. യുവ സംവിധായക നയന സൂര്യനെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ DCRB അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ അന്വേഷിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ആരോപിച്ച് സുഹൃത്തുക്കൾ രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ 2019 February 24 നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 വർഷം മുൻപുണ്ടായ മരണത്തിലെ ദുരൂഹതകൾ നീക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല എന്ന പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. മരണം ആത്മഹത്യയല്ല എന്നും കൊലപാതകമാണ് എന്നും കാട്ടി സുഹൃത്തുക്കളാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. നയനയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയ പാട്, വയറ്റിൽ ക്ഷതമേറ്റിട്ടുള്ള ആന്തരിക സ്രാവം ഇവ വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് സംശയങ്ങളെ ശക്തമാക്കുന്നത്. അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹസംവിധായികയായിരുന്ന നയന സൂര്യ എന്ന 28-കാരി 3 കൊല്ലം മുൻപാണ് മരിച്ചത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ആൽത്തറയിലുള്ള വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇത്തരമൊരു റിപ്പോർട്ടുണ്ടായിട്ടും പോലീസ് അന്വേഷിച്ചില്ല എന്നത് ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറുനാടനെ ലഭിക്കുകയും ചെയ്തു. ഞെട്ടിപ്പിക്കുന്ന വിലയിരുത്തലാണ് ഇതിൽ ഉള്ളത്. 2019 April 5 പോസ്റ്റ്മോർട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ശശികലയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. 8 നിരീക്ഷണങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത്. 31.5 സെന്റിമീറ്റർ നീളമുള്ളതും 0.2 × 0.2 സെന്റിമീറ്റർ 0.3 സെന്റിമീറ്റർ അകലത്തിലുമുള്ളതുമായ 2 പാടുകൾ കഴുത്തിൻ്റെ ഇടതുവശത്ത് ചെരിഞ്ഞും സമാന്തരമായും കാണുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. താടിയല്ലേ 2 പാടുകൾ 4.5 × 0.2 സെന്റിമീറ്റർ കഴുത്തിൻ്റെ മുൻവശത്ത് ഇടതുവശത്ത് ലംബമായി താഴത്തെ അറ്റം 2 സെന്റിമീറ്റർ പുറം മുതൽ മധ്യരേഖ വരെ കോളർ ബോണിന് 4.4 സെന്റിമീറ്റർ മുകളിലുമാണ് ഈ പാടുള്ളത്. ഇത് ബലപ്രയോഗത്തിന് വ്യക്തമായ തെളിവുകളാണ്. ഒന്നിലധികം മുറിവുകളും കഴുത്തിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിറവ്യത്യാസവും സംഘർഷത്തിന് തെളിവ് തന്നെയാണ്. അക്കമിട്ട് കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് നടപടി എടുത്തില്ല എന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കഴുത്ത് ശക്തമായി ഞെരിഞ്ഞതാണ് മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. കഴുത്തിന് ചുറ്റും ഉരഞ്ഞുണ്ടായ ഒട്ടേറെ മുറിവുകളുമുണ്ട്. 31.5 സെന്റിമീറ്റർ വരെ നീളമുള്ള മുറിവുകളാണ് ഇത്. ഇടത് അടിവയറ്റിൽ ചവിട്ടേറ്റതുമായ ക്ഷതം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആഘാതത്തിൽ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായി. ക്ഷതമേറ്റാണ് പാൻക്രിയാസ്, വൃക്ക എന്നീ അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായത്. പ്ലീഹ ചുരുങ്ങുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ നിരീക്ഷണങ്ങൾ കൊലപാതകമാണ് എന്ന സംശയം ബലപ്പെടുത്തുന്നതായി മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കരിമണൽ മാഫിയും മയക്കുമരുന്ന് മാഫിയും പോലും സംശയം നിലനിർത്തുന്നതായിരുന്നു നയന സൂര്യയുടെ മരണം. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയ ശക്തമാണ്. മാനവീയം വീതി ഇതിൻ്റെ കേന്ദ്രമായി മാറുന്നുവെന്ന് യുവ CPM നേതാവ് തന്നെ അക്കാലത്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഈ മേഖലകളിൽ ശക്തമായ സൗഹൃദമുണ്ടായിരുന്ന നയന സൂര്യ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും എതിർത്തിരുന്നു. സുഹൃത്തുക്കളെ പോലെ ശത്രുക്കളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മരണസമയത്ത് തന്നെ പല കോണുകളിൽ നിന്നും ദുരൂഹത ഉയർത്തിയത്. എന്നാൽ ആരും അത് അന്വേഷിക്കാൻ മുതിർന്നില്ല. ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യം.